നമുക്ക് പണി വെച്ച അവന്മാര് കാര്യം കഴിഞ്ഞു പോയി. ജീവനുണ്ടോ ആവൂ? ഇല്ല, ചത്തിട്ടില്ല. എഴുതേപ്പിച്ചു വിടാം, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം പോക്കാം. എടി എഴുതേക്കടി. പുലിവാലായാലോ ഭഗവാനെ. എന്താ സാറേ പ്രശ്നം? കുറച്ച് കഴിവാട് മക്കൾ ഈ പെണ്ണിനെ കടിച്ചു കീറിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ? ഇത് ഈ പരിസരത്ത് എവിടെയോ ഉള്ളതാ. ഇതിന് എവിടെയെങ്കിലും കൊണ്ട് ഇട്ടേ, ഞങ്ങൾക്ക് പോണം. സാർമാർ പോയാട്ടെ, ഞാൻ ഈ കൊച്ചിനെ റെയിൽവേ സ്റ്റേഷൻ ഉള്ളിൽ കൊണ്ടുപോയി ഇരുത്തിക്കോണതാ. ശരി ശരി, വാ നമുക്ക് പോവാം. ആ പോവാം. ഇനിയിപ്പോ ഞാനായിട്ട് ഒരു പുണ്യവാളനാകാൻ ഉദ്ദേശിക്കുന്നില്ല. എത്രയായി? 14 രൂപ 50 പൈസ. ഇനി എപ്പോഴാ വരവ്? ആ ഇന്ന് ഇത്തിരി താമസിച്ചു പോയി. നാളെ ഇത്തിക്കര ചന്തയുള്ള ദിവസമല്ലേ, അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച കാണാം. ഇന്നൊറ്റയ്ക്കേ ഉള്ളോ? കൂടെ വരുന്നവന്റെ പെങ്ങടെ കല്യാണം. അതാ ഞാൻ പറഞ്ഞ അടുത്ത ആഴ്ച കാണാം. ആ നീ ഒരു പാക്കറ്റ് സിഗരറ്റും കൂടി എടുത്ത് എന്നാ പിടി. കച്ചവടമൊക്കെ നടക്കുന്നില്ലേ? പിന്നെ അപ്പൊ അടുത്ത ആഴ്ച കാണാം. ആ ശരി. ഇവന്റെ ഒടുക്കത്തെ ഒരു സ്പീഡ് കണ്ടില്ലേ? ഇവനൊന്നും ജീവനിൽ ഒരു പേടിയില്ലേ? ഇവന്റെ ഒക്കെ ഭാവം കണ്ടാ വിചാരിക്കും ഈ നാട്ടുകാർ മൊത്തം ഇവന്റെ പാരാ കുടിക്കുന്നെന്ന്. ഇതാരും യോ ഇതപ്പോ വന്നു കേറി? അയ്യോ, രാജകുമാരിക്ക് കേറിക്കിടക്കാൻ കണ്ട സ്ഥലം ഇത്. മടങ്ങു തീരാത്ത വണ്ടിയാ. ഇറങ്ങി പൊടി. ഇങ്ങോട്ടിറങ്ങും, ഇങ്ങോട്ടിറങ്ങും വച്ചേ. ഇങ്ങോട്ടിറങ്ങും, ഇങ്ങോട്ടിറങ്ങാ പറഞ്ഞേ. പോയിക്കോ. അല്ല, ഇതെപ്പോ ഇതിനകത്ത് വന്ന് കേറിക്കൂടി? ആരും കാണാതിരുന്നു ഭാഗ്യം. ഇതുവരെ തുറന്നില്ലേ? ഇവന് ഇതെവിടെ പോയി കിടക്ക? നട്ടെടുത്ത് മുടക്കാത്തവൻ. ഓ സാറിങ് എത്തിയോ? ഈ സ്റ്റൈല് പോരാട്ടോ, ഏതായാലും നിറം പോരാ.
ഞാൻ നേരത്തെ എത്തിയ മുതലാളി. മുതലാളിയെ കാണാൻ മൂടൗട്ടായപ്പോ ആത്മാവിനൊരു ബോർഡെടുക്കാന്ന് കരുതി നാരായണന്റെ പെട്ടിക്കട വരെ പോയി. കിന്നാരം പറയാതെ കട തുറക്കാൻ നോക്കട. സന്തോഷം നാല് കാശ് കിട്ടുന്ന ദിവസം അവന്റെ ഒരു ബഫൂൺ വേഷവും ഈ മുതലാളിയുടെ ഒരു കാര്യം. സുന്ദരനാന്ന വിചാരം കോന്ത വേഗം തുറക്കട. ഏതാണ് ഈ മുതല്? നമ്മുടെ നെഞ്ചത്ത് തന്നെയാണ് അവിടെ കൂട് കൂട്ടിയത്. നല്ല സാധനം തന്നെ, എങ്ങനെ ഇവിടെ ഒന്ന് പറ്റി? ഈ കുന്ദ്രാന്റെ മുഖത്ത് വെച്ച് ആ ഇരട്ടത്തേക്ക് നോക്കി എന്തോന്ന് കാണാനാണ്? ഡേ മോനെ വാസു, ആദ്യം വെള്ളം ഇറങ്ങാതെ ഡേ ആ തുണി എടുത്ത് ചില്ലൊക്കെ വൃത്തിയാക്ക്. ഇനി സ്ഥലകാല ബോധമില്ലാതെ പെയിന്റിന് പകരം പിനോല് പാട്ടെടുത്ത് കൊടുക്കരുതേ. കട ഇപ്പൊ തുറന്നിട്ടേ ഉള്ളൂ, ഞാൻ വിളിക്കാം. മുതലാളി, എന്താടാ? അവള് ചത്തിട്ടൊന്നുമില്ല, എന്നാലൊട്ട് മിണ്ടുന്നുമില്ല. സാധനം നല്ല മൂപ്പുള്ളതാ, മുതലാളിയെ പോലെ. കൊത്തി കൊത്തി നീ മുറത്തി കയറി കൊത്തല്ലേ. ആ പോക്ക് കാണാനൊരു പ്രത്യേക രസമുണ്ടല്ലേ മുതലാളി. വാസു, നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. എടാ, അന്യ സ്ത്രീകളുടെ മേൽ ഇത്തരം ചിന്താഗതി പാടില്ല. പച്ചക്കറിക്കൊക്കെ എന്താ വില? ഇക്കണക്കിന് പോയ സ്ത്രീധനായിട്ട് പച്ചക്കറി കൊടുക്കേണ്ടി വരും. എന്റെ കുട്ടിക്കാലത്ത് അമ്മ കഞ്ഞിയും മുളകയും പന്തിയും ചുട്ടോപ്പിടോ വന്നോണ്ടിരുന്നത്. ഇനി ആ കാലം ഇതുവരെ അല്ല. ചേട്ട പറഞ്ഞ എന്താ വില? 45 രൂപ. കടയിലുള്ള മൊത്തം അല്ല ചോദിച്ചത്, ഒരു കിലോയ്ക്കാണ്. ഓഹോ, ഞാൻ കരുതി ഈ കടയിൽ മുഴുവനായിട്ടാണെന്ന്. മനുഷ്യനോ വിലയില്ല, പച്ചക്കറിക്കെങ്കിലും ഇത്തിരി വില ഉണ്ടായിക്കോട്ടെ കൂട്ടുകാരാ. എന്താ ജോർജെ, രാവിലെ ഒരു കശപിച്ച ചിരിച്ച മുഖത്തോടെ വരുന്നവർക്ക് സാധനം എടുത്ത് കൊടുത്തൂടെ? ആട്ടെ, നിന്റെ മുതലാളി എവിടെ? അകത്തുണ്ട്, അങ്ങോട്ട് പോയിക്കോളി. ഓയ്,